രാഷ്ട്രീയ വേലിച്ചാട്ടത്തിൻ്റെ അനുഭവങ്ങൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുതുമയല്ല. പാർട്ടി മാറ്റത്തിൻ്റെ ഒടുവിലത്തെ കണ്ണിയാണ് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ. ചിലർ പാർട്ടി മാറ്റത്തിലൂടെ നേട്ടമുണ്ടാക്കിയപ്പോൾ പലർക്കും രാഷ്ട്രീയ കരിയർ തന്നെ നഷ്ടമായി. രാഷ്ട്രീയ പാർട്ടി മാറ്റം കേരളത്തിനെ നടുക്കിയ കൊലപാതകത്തിലേക്ക് വരെ നയിച്ചിട്ടുണ്ട്. സി പി എം വിട്ട് RMP രൂപീകരിച്ച ടി പി ചന്ദ്രശേഖരൻ 2012 ദാരുണമായി കൊല്ലപ്പെട്ടു. സി പി എമ്മിൻ്റെ സമുന്നത നേതാവായിരുന്ന എം വി രാഘവൻ പാർട്ടി നേതൃത്വവുമായുള്ള തർക്കത്തെ തുടർന്ന് CMP രൂപീകരിച്ച് രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചു. എം വി രാഘവൻ UDF പിന്തുണയോടെ MLA മന്ത്രിയുമായി. പിന്നീട് CPMൻ്റെ പ്രമുഖ നേതാവ് KR ഗൗരിയമ്മ പാർട്ടി വിട്ട് JSS രൂപീകരിച്ച് വീണ്ടും മന്ത്രിയും MLAയുമായി. പിന്നീട് അവസാന കാലഘട്ടങ്ങളിൽ തിരിച്ച് CPM ആയി. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനും മകൻ മുരളീധരനും കോൺഗ്രസ് വിട്ട് DIC രൂപീകരിച്ചു. പിന്നീട് രണ്ടുപേരും കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. മുൻ ധനകാര്യവകുപ്പ് മന്ത്രിയും CPM നേതാവുമായിരുന്ന വി വിശ്വനാഥ മേനോൻ അദ്ദേഹം രാജിവെച്ച് BJPയിൽ ചേർന്ന് എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നീട് പാർട്ടിയിൽ തിരിച്ചെത്തി. ആലപ്പുഴ MP ആയിരുന്ന ഡോക്ടർ KS മനോജ് CPM വിട്ട് കോൺഗ്രസിൽ ചേർന്നു. 2004 VM സുധീറിനെ അട്ടിമറിച്ചാണ് മനോജ് വിജയിച്ചത്. പിന്നീട് KC വേണുഗോപാലിനോട് പരാജയപ്പെട്ടതോടെ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പിന്മാറി. AP അബ്ദുള്ളക്കുട്ടി CPMനെ ഞെട്ടിച്ച മറ്റൊരാളാണ്. CPM വിട്ട് കോൺഗ്രസിലെത്തിയ അബ്ദുള്ളക്കുട്ടി UDF പിന്തുണയോടെ നിയമസഭയിലെത്തി. പിന്നീട് കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്നു. ഇപ്പോൾ BJP ദേശീയ ഉപാധ്യക്ഷനാണ്, വഖഫ് ബോർഡ് ചെയർമാനാണ്. ടോം വടക്കനും കോൺഗ്രസിൽ നിന്ന് BJPയിൽ ചേർന്നു. ഇപ്പോൾ BJP ആണെന്നറിയാം, എവിടെയാണെന്ന് ആർക്കും അറിയില്ല, രംഗത്തേ ഇല്ല. CPM സ്വതന്ത്രനായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തിയ അൽഫോൺസ് കണ്ണന്താനം. അദ്ദേഹം IAS വിട്ടാണ് പൊതുപ്രവർത്തന രംഗത്തിറങ്ങിയത്. പിന്നീട് BJPയിലേക്ക് ചേക്കേറി കേന്ദ്ര സഹമന്ത്രിയായി. അയാളും ഇപ്പോൾ രംഗത്തില്ല. യുവ നേതാവ് സിന്ധു ജോയി SFI സംസ്ഥാന പ്രസിഡന്റായിരുന്നു. SFI അഖിലേന്ത്യാ നേതാവായിരുന്നു. CPM വിട്ട് കോൺഗ്രസിലെത്തിയെങ്കിലും പിന്നീട് രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ പിന്മാറി. ഇപ്പോൾ CPM സഹയാത്രിയായി വിദേശത്താണ്. മലപ്പുറം DCC പ്രസിഡന്റായിരുന്ന TK ഹംസ CPMലെത്തി MPയും MLAയുമായി. കേരള കോൺഗ്രസിൽ നിന്നാണ് ലോനപ്പൻ തമ്പാടൻ CPMലെത്തിയിരുന്നത്. ലോനപ്പൻ തമ്പാടൻ CPM പിന്തുണയോടെ MLAയുമായി മന്ത്രിയുമായി. കോൺഗ്രസ് നേതാവും MPയുമായിരുന്ന PC ചാക്കോ കോൺഗ്രസ് വിട്ട് NCPയിലെത്തി സംസ്ഥാന അധ്യക്ഷനായി. കണ്ണപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് വിട്ട് കോൺഗ്രസ് സെക്കുലർ, അതായത് കോൺഗ്രസ് SS രൂപീകരിച്ച് LDFലേക്ക് എത്തി. CPM പിന്തുണയോടെ വിജയിച്ച് മന്ത്രിയായി. മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ KV തോമസ് കോൺഗ്രസിൽ നിന്ന് CPMലെത്തി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതോടെയാണ് KV തോമസ് കോൺഗ്രസുമായി അകന്നത്. പിന്നീട് കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് കണ്ണൂരിൽ CPM പാർട്ടി കോൺഗ്രസ് സെമിനാറിലും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ LDF കൺവെൻഷനിലും പങ്കെടുത്തതോടെ കോൺഗ്രസിൽ നിന്ന് പുറത്തായി. നിലവിൽ ഡൽഹിയിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് BJPയിലെത്തി. ഇപ്പോൾ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ചെറിയാൻ ഫിലിപ്പ് കോൺഗ്രസ് വിട്ട് CPM പിന്തുണയോടെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചു, പരാജയപ്പെട്ടു. VS സർക്കാരിൻ്റെ കാലത്ത് KTDC ചെയർമാനായി. 2011 വട്ടിയൂർക്കാവിൽ K മുരളീധരനോട് പരാജയപ്പെട്ടു. പിന്നീട് കോൺഗ്രസിൽ തിരിച്ചെത്തി. KPCC പ്രസിഡന്റ് K സുധാകരൻ ജനതാ പാർട്ടിയിൽ നിന്നാണ് കോൺഗ്രസിലെത്തുന്നത്. PMA സലാം INL നിന്ന് മുസ്ലിം ലീഗിലെത്തി. KNA ഖാദർ CPIയിൽ നിന്ന് ലീഗിലെത്തി. PV അൻവറും V അബ്ദുൾ റഹ്മാനും കോൺഗ്രസ് വിട്ട് CPMലെത്തി. അതിൽ അബ്ദുൾ റഹ്മാൻ മന്ത്രിയായി, അൻവർ ഇപ്പോഴും MLAയാണ്. KP അനിൽകുമാർ, PS പ്രശാന്ത്, G രതികുമാർ എന്നിവരാണ് അവസാനം കോൺഗ്രസ് വിട്ട് CPMലെത്തിയത്. അതിൽ PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന G രാമൻ നായർ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നു. കോൺഗ്രസ് നേതാക്കളായ ലതിക സുഭാഷ് NCPയിലും ശോഭന ജോർജ് CPMലും ചേർന്നു. കോൺഗ്രസ് വിട്ട് C രഘുനാഥിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കണ്ണൂർ സ്ഥാനാർത്ഥിയാക്കി. ഇതെല്ലാമാണെങ്കിലും കൂടുമാറിയപ്പോൾ പിക്ചർ ഇപ്പോലും ഇല്ലാതെ വനവാസത്തിലേക്ക് പോയ പല നേതാക്കളുമുണ്ട്. അതിലൊരാളാണ് കോൺഗ്രസ് ജയ്ഹിന്ദ് ചാനലിലെ ചെയർമാനൊക്കെയായിരുന്ന വിജയൻ തോമസ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് BJPയിലേക്ക് പോയത്. ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. മഷി വിട്ടു നോക്കണം.